ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഈ ആയത്ത് മനപാഠമാക്കുന്നത് വളരെ നല്ലതാണ് ഖദ സമയ ജുസ്ൽ തായ നിന്ന് അമ്മ ശേഷം തബാറക മൂന്നാമത്തെ ജുസ് ഖദ സമയ അതിൽ സൂറത്തു ത്വലാഖിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്താണ് യോദി കേൾപ്പിച്ചത് ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ഈ ആയത്ത് പതിവായി ഓതുന്നവരിൽ അല്ലാഹു തആല ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യും അവരുടെ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ വിജയങ്ങളും നൽകും പ്രത്യേകിച്ച് എത്രയെത്രയോ പരമദരിദ്ര മകളെ കല്യാണം നിശ്ചയിച്ച് ഒന്നുമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ലുഹ നിസ്കരിച്ച് ഏഴ് തവണ ഈ ആയത്ത് ഓതി കല്യാണം ഉദ്ദേശയിലേറെ ഭംഗിയായി കാശ് ബാക്കിയാകുന്ന രംഗങ്ങളൊക്കെ പലരും വന്ന് പറയാറുണ്ട് മലേഷ്യ സിംഗപ്പൂരിലൊക്കെ ചെന്നാൽ എല്ലാ മുസ്ലിം വീടുകളിലും ഈ ആയത്ത് എഴുതി ഫ്രെയിം ചെയ്തിരിക്കും ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക വമൻ യത്തഖില്ലാ അല്ലാഹു ആജ്ഞാപിച്ചതെല്ലാം ജീവിതത്തിൽ പൂർണ്ണമായും പാലിക്കുകയും നിരോധിച്ചതെല്ലാം വർജിക്കുകയും ചെയ്തു തഖ്വ അധിഷ്ഠിതമായി ജീവിക്കുകയാണെങ്കിൽ ഇജ്അല്ലഹു മഖ്റജ അന്തിമ വിജയം അവനക്ക് കാര്യം തീർച്ചയാണ് എല്ലാ പ്രശ്നത്തിനും അല്ലാഹു തആല പരിഹാരം നൽകുക തന്നെ ചെയ്യും അവന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലീകരിക്കുക തന്നെ ചെയ്യും വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് അവൻ അറിയാത്ത രൂപത്തിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടതെല്ലാം അവർക്ക് നൽകും വമൻ യതവക്കൽ അല്ലാഹി ഫഹു ഹസ്ബു അല്ലാഹുൽ പൂർണ്ണമായും തവക്കുലാക്കിയാൽ ഫഹു ഹസ്ബു അവനിക്ക് അല്ലാഹു മതി എല്ലാം അല്ലാഹു ചെയ്യുന്നവനാണ് നിങ്ങൾ ആലോചിക്കണം ഈ ലോകത്ത് അനന്ത കോടി ജീവജാലങ്ങളുണ്ട് കടലിൽ എത്ര തരം മത്സ്യങ്ങളുണ്ട് എത്ര ജാതി ഐറ്റം ജീവികളുണ്ട് കാട്ടിൽ എന്തെല്ലാം ജീവികളുണ്ട് ഇഴജന്തുക്കൾ എത്രയാണ് പറവജാതികൾ എത്രയാണ് അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് അതിൽ നാളത്തേക്ക് ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നത് നാലേ നാല് ജീവികൾ മാത്രമാണ് മറ്റൊരു ജീവിയും നാളത്തേക്കുള്ള ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നില്ല നിങ്ങൾ ഏതെങ്കിലും പർവ്വജാതികളുടെ കൂടുകളിൽ നാളത്തേക്കുള്ള വല്ലതും കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാൻ കഴിയില്ല നാലേ നാല് ജീവികൾ ഒന്ന് മനുഷ്യൻ മനുഷ്യന്റെ വീട്ടിൽ ചെന്ന സ്റ്റോർ റൂം സ്റ്റോർ റൂമിൽ മുതലക്കൊള്ളാതെ വേറെയും എത്രയെത്ര പഞ്ചസാരകളും മരികളും കടലകളും മല്ലികളും മുളകളും എന്തെല്ലാം വിഭവങ്ങളാണ് മറ്റൊന്ന് എലി മറ്റൊന്ന് ഉറുമ്പ് നാലാമത്തേത് ഒട്ടകം ഒട്ടകത്തിന് അറബിയിൽ പറയുക സഫീനത്തു സഹാറ എന്നാണ് മരുഭൂമി ആയിരം രണ്ടായിരം കിലോമീറ്റർ മരുഭൂമി ഒരു തുള്ളി വെള്ളം ലഭിക്കില്ല അവിടെ കാറുകള്
ഓടിക്കാൻ പെട്രോൾ പമ്പുകൾ കിട്ടില്ല. പക്ഷേ ആ മരുഭൂമിയിലൂടെ ഓടിച്ചിരുന്നത് വട്ടയങ്ങളായിരുന്നു. ദിവസങ്ങളോളം ആവശ്യമായ വെള്ളവും ഭക്ഷ്യവസ്തുക്കളും സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് അള്ളാഹു തഅലയുടെ പടച്ചിട്ടുണ്ട്. അത് ഒട്ടകത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ ഉറുമ്പിന്റെ കൂട്ടിൽ ചെന്നാൽ അവിടെ കുറെ ഭക്ഷ്യപദാർത്ഥങ്ങൾ വസ്തുക്കൾ കാണാം. എലിയുടെ വാസസ്ഥലത്തും കാണാം, മനുഷ്യന്റെ വീട്ടിലും കാണാം. ഈ നാല് ജീവികളല്ലാതെ ലോകത്തൊരൊറ്റ ജീവിക്കും നാളത്തേക്ക് കാണാൻ കഴിയില്ല. എന്നാലോ ഇവർ സുഭിക്ഷമായി കടിയും പോലെ മനുഷ്യർക്ക് കടിയുന്നുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ് തവക്കുൽ ലാ റസഖകും കമാ യർസഖു ത്വൈറ തഖദു ഖിമാസാ വതറൂഹു ബിതാന. ഈ ഇരിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാരും ഈ ആഴ്ച ഫ്രൂട്ട്സുകൾ വാങ്ങിയിരിക്കും. എത്രയാണ് വാങ്ങിയപ്പോ ബില്ലടച്ചത്? ഒന്നെട്ടിപ്പോയില്ലേ? നിങ്ങൾ ആ ഫ്രൂട്ട്സുകൾ എന്ന് മരത്തുനിന്ന് പറിച്ചാണെന്ന് അറിയാൻ പറ്റുമോ? ആപ്പിളൊന്നും ഇവിടുന്ന് പറിച്ചതല്ല എന്ന കാര്യം ഉറപ്പല്ലേ? കാശ്മീരിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിലോ? അതിൽ എത്ര കെമിക്കൽ ചേർത്തിട്ടുണ്ട്? എത്ര കാലം ഗോൾഡ് സ്റ്റോറേജിൽ കിടന്നിട്ടുണ്ട്? എത്ര വർഷം അല്ലെങ്കിൽ എത്ര മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് ധൈര്യമായി കഴിക്കാൻ കഴിയുന്നുണ്ട്? എന്നാൽ ഇവിടത്തെ പറവജാതികൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അതിലൊരു കെമിക്കലും ചേർത്തിട്ടില്ല. അതിന് ഒരു ഗോൾഡ് സ്റ്റോറേജിലും അത് കിടന്നിട്ടില്ല. അതിനൊരു ബില്ലും അത് അടച്ചിട്ടില്ല. അത് താഴെ വീണ് പുഴുക്കളോ മറ്റോ ഒന്നും ഏറ്റിട്ടില്ല. മരത്തിലെ ഏറ്റവും ഫ്രഷ്നെസ്, ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഭാഗം, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് തിന്ന് അവസാനം മനുഷ്യരൊക്കെ തിന്നുന്നതിൽ എച്ചിലല്ലേ? അതാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ് തവക്കുൽ. നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചു പഠിച്ചു പരിപാലിക്കുന്ന അർഹം റഹീമായ റബ്ബ്, അവന്റെ തീരുമാനങ്ങളല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല. അവനിൽ പൂർണ്ണമായും നിങ്ങൾ തവക്കുലാക്കിയാൽ ലറസഖകും, തീർച്ചയായും നിങ്ങൾക്ക് അവൻ നൽകും. അനേകായിരം ലക്ഷോപലക്ഷം പറവജാതികൾ, ആ പറവജാതികളൊന്നും നാലത്തേക്കുള്ള ഭക്ഷണം തയ്യാർ ചെയ്യുന്നില്ല. കാലി വയറുമായി മരക്കൊമ്പുകൾ അന്നക്കാലത്ത് പുറപ്പെടുന്നു. എവിടെയാണ് അതിന്റെ ഭക്ഷണം എന്നതിന് അറിയില്ല. എന്താണ് സംവിധാനം എന്നറിയില്ല. എന്നാലോ വയറ് നിറയെ ഫുള്ളായി കൊണ്ടാണ് അത് കൂട്ടിലേക്ക് എത്തുന്നത്. അതിന് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ്. ഇത് പറയുമ്പോൾ ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം ഉണർത്തുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ന്യൂ ജനറേഷന് ബൈക്ക് കിട്ടിയാൽ വലിയ തവക്കുല. അവിടെ എന്താണെന്നറിയില്ല, അവർക്ക് വല്ലാത്ത തവക്കുലാണ്. ഹെൽമെറ്റ് ഇടാതെ പോകരുത്, ഓവർലോഡ് ഉണ്ടാകരുത്, ട്രാഫിക് റൂൾ ലംഘിക്കരുതെന്നൊക്കെ പറഞ്ഞ അതൊക്കെ അള്ളാന്റെ കള്ളാവ് പോലെ വരും, അള്ളാന്റെ വിധി പോലെ വരും, അതിലൊന്നും അപ്പുറം വരാനില്ല. ഞാൻ എത്ര ശ്രദ്ധിച്ചാലും അള്ളാഹുന്റെ കള്ളാ ഉണ്ടെങ്കിൽ ഞാൻ മരിക്കാതിരിക്കില്ല. എല്ലാ അള്ളാഹുന്റെ കള്ളാ ഉണ്ടെങ്കിൽ എന്ത് ശ്രദ്ധിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട്, തവക്കുലിന്റെ പേരിൽ ഏത് തോന്നിവാസവും ചെയ്യാമെന്നല്ല, എന്തും ഏതും കാട്ടാമെന്നല്ല. പാലക്കാട് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കോഴിക്കോട്ടേക്ക് എത്തണമെന്ന് തവക്കുലാക്കലല്ല തവക്കുല്.
മറിച്ച് തവക്കുലിന് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യേണ്ട പോലെ ചെയ്യുക എന്നാൽ അതിൽ നിങ്ങൾ വിശ്വസിക്കാനും പാടില്ല. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും എത്തിക്കുന്നത്. പക്ഷി ആ കൂട്ടിലിരുന്നു കൊണ്ട് പക്ഷിക്ക് അള്ളാഹു തആല ഭക്ഷണം കൊടുക്കുകയല്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് പക്ഷി രാവിലെ കൂട്ടിലിരുന്നു കൊണ്ട് പറക്കുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്. എത്ര മരക്കൊമ്പുകൾ കയറുന്നു, വിഭവങ്ങളൊന്നുമില്ല, നിരാശ പക്ഷിക്ക് പിടികൂടിയിട്ടില്ല. ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിൽ നിന്ന്, അതിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക്, അങ്ങനെ 8ഓ 10ഓ 100ഓ മരക്കൊമ്പുകളിൽ പക്ഷികൾ എത്തുന്നുണ്ട്. അപ്പോഴാണ് അതിന് ആവശ്യമായ അതിനിഷ്ടപ്പെട്ട വിഭവങ്ങൾ നൽകുന്നത്. എന്ന പോലെ മനുഷ്യൻ അല്ലാഹു തആല നിശ്ചയിച്ച റൂട്ടുണ്ട്. പ്രത്യേകിച്ച് നാശത്തിലേക്ക് എടുത്തു ചാടാൻ പാടില്ല, അത് ആത്മഹത്യക്ക് സമാനമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷനോട് യുവാക്കളോട് പറയുകയാണ്, അത് പറയുമ്പോൾ ഓൽക്കോറിയുള്ള എത്ര കാലമായി ഇപ്പൊ ഞാനിങ്ങനെ ട്രാഫിക് ലംഘിച്ച് കൊന്നിരിക്കുമല്ലോ, പറ്റിയാണോ? ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ എത്രയാ യാത്ര ചെയ്യുന്ന, എനിക്ക് എന്താ പറ്റിയത്? ഓൻ എത്ര യാത്ര ചെയ്യുന്നിട്ട് ഓൻക്ക് എന്താ പറ്റിയത്? എന്റെ കൂട്ടുകാരൻ നട്ട് ഇവിടെ എല്ലാരും മരിച്ചു വയ്ക്കണോ? എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊറ്റപ്പെട്ട സംഭവങ്ങളല്ല. നിങ്ങൾ പോലീസ് റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്കുക, ഓരോ വർഷങ്ങളും 10,000-ക്കണക്കിന് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. 60,000-70,000 ആളുകൾ പരിക്ക് പറ്റുന്നുണ്ട്. കുറെ ആളുകൾ വീൽചെയറുകളിലാകുന്നുണ്ട്. 5,000-6,000 ആളുകൾ കൊല്ലത്തിൽ മരിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമാണോ ഇത്? ഏതോ കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു മന്ത്രി ഓറീസലോ മറ്റൊരു മന്ത്രി ASI വെടിവെച്ച് കൊന്നു എന്ന പോലെ ഒറ്റപ്പെട്ട സംഭവമാണോ ഇത്? അല്ല, മറിച്ച് ബൈക്ക് അപകടങ്ങൾ, അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ബൈക്ക് അപകടങ്ങളാണ്. അതിൽ കൂടുതലും മരിക്കുന്നത് ഹെൽമെറ്റ് ഇടാത്തവരാണ്, ഓവർലോഡ് ഉള്ളവരാണ്, ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട്, ഒരിക്കലും നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല. വളരെ സൂക്ഷ്മതയോടെ നിങ്ങളത് ശ്രദ്ധിക്കുക തന്നെ വേണം. ആ ശ്രദ്ധയോട് മാത്രമായില്ല, അല്ലാഹു എല്ലാം ഒത്തായാലും എത്ര എത്ര അപകടങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കാവല് നമുക്ക് വേണം. കോഴിക്കോട്ടേക്കുള്ള ട്രെയിനിൽ കയറി എത്തുമെന്ന് ഉറപ്പിക്കരുത്. അള്ളാഹു തടസ്സങ്ങളൊന്നും തന്നില്ല, അള്ളാഹു അനുകൂല സാഹചര്യങ്ങൾ തന്നു എങ്കിലല്ലേ കോഴിക്കോട് എത്താൻ കഴിയുള്ളൂ. എവിടെങ്കിലും ഒരു ഉരുളിച്ചിൽ വന്നാൽ, എന്തെങ്കിലും റെയിൽവേ പാത തടസ്സം വന്നാൽ, അല്ലെങ്കിൽ എനിക്കൊരു അസ്വസ്ഥത വന്നാൽ, എനിക്കൊരു നെഞ്ചുവേദന വന്നാൽ ഞാൻ കോഴിക്കോട് എത്തുമോ? അപ്പൊ അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യണം, റബ്ബേ ഞാൻ കോഴിക്കോട് എത്തിയാൽ മാത്രം മതിയോ? എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു തആല സഫലീകരിക്കണം. അതാണ് വമഞ്ഞ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അല്ലാഹുവിൽ തവക്കുലാക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ തന്നെ മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല സാധിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. മഹാനായ താജുദ്ദീൻ അബുൽ ഫദ്ൽ പറയുന്നത്, യുദ്ധേശ രൂപത്തിലാവണമെന്നില്ല, അല്ലാഹുദ്ദേശ രൂപത്തിലാവും. ദുആക്കുത്തരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, മഹാനായ സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല തങ്ങൾ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യസ്തഹി ഇദാ റഫഅൽ അബ്ദു യദൈ അൻ യർദ്ദഹുമ സിഫ്ര. ഒരു മുഅ്മിനായ മനുഷ്യൻ ഇരു കരങ്ങളും ഉയർത്തിയാൽ വട്ടപൂജത്തോട് അല്ലാഹു തആല മടക്കൂല, വട്ടപൂജത്തോട് അല്ലാഹു തആല മടക്കൂല. എന്തെങ്കിലും
മുഅ്മിനാണോ ദ്വാഡ മര്യാദകൾ പാലിച്ച് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയോ അല്ലാഹു തആല എന്തെങ്കിലും നൽകി എന്തെങ്കിലും നൽകുന്ന പറഞ്ഞാൽ എന്താ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇമ്മ ആജില ഒരു പക്ഷേ പെട്ടെന്ന് അല്ലാഹു വഇമ്മ ആജില അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു തആല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തി എന്ന് വരും. നല്ല രസമുണ്ടല്ലോ ഒഴിഞ്ഞു മാറാൻ. ഒഴിഞ്ഞു മാറലല്ല ഈ ഇരിക്കുന്ന സദസ്സിൽ ഒട്ടുമിക്ക പേരും രക്ഷിതാക്കളായിരിക്കും, വിവാഹിതരായിരിക്കും, അവർക്ക് മക്കൾ ഉണ്ടായിരിക്കും. മക്കൾക്ക് നിങ്ങൾ എത്ര സാമ്പത്തിക ശേഷിയും കഴിവും എല്ലാം ഉണ്ടായാലും ഈ മൂന്ന് രൂപത്തിലല്ലേ മക്കളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യാറുള്ളത്? ഏത് രക്ഷിതാവും അങ്ങനെയല്ലേ? നിങ്ങൾ ആ മക്കൾ നാളെ വാപ്പ സ്കൂളിലേക്ക് പോകാൻ, എനിക്ക് പരീക്ഷാ ഫീസ് വേണം, നാളെ ലാസ്റ്റ് ദിവസമാണ്, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എത്ര പട്ടിണി കിടക്കുന്ന പിതാവാണെങ്കിലും എത്ര സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബമാണെങ്കിലും എവിടെങ്കിലും കടം വാങ്ങി ഏതെങ്കിലും വിധത്തിൽ ആ പരീക്ഷാ ഫീസ് കുട്ടി കൊടുക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതേ കുട്ടി എന്തോ ഒരു വലിയ മഹാത്ഭുതം സൃഷ്ടിച്ചു, രാഷ്ട്രപതിയുടെ മെഡൽ അവാർഡ് കിട്ടി. കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ ജനുവരി 26 രാഷ്ട്രപതി കുറേ അതുല്യ പ്രതിഭകൾക്ക് അവാർഡുകൾ കൊടുത്തില്ലേ? അങ്ങനെ ഒരു അവാർഡ് നിങ്ങളെ കുട്ടിക്ക് കിട്ടിയാൽ 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് ആ ഒരു മകന് കിട്ടിയാൽ എല്ലാ പത്രങ്ങളും ദേശീയ തലത്തിൽ അത് വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കും. എല്ലാ ചാനലും അത് ആഘോഷിക്കുകയാണ്. കണ്ടമാനം ആളുകൾ മന്ത്രിമാരും പൗരപ്രമുഖരങ്ങളെ വീട്ടിലേക്ക് വരികയാണ്, കുലം കുത്തി ഒഴുകുകയാണ്. ആ മകൻ നിങ്ങളോട് പറയാണ്, വാപ്പ എനിക്ക് നല്ലൊരു മോട്ടോർ ബൈക്ക് ബജാജ് വാപ്പ വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ കോടികൾ മില്യൺ അല്ലെങ്കിൽ ബില്യൺ ട്രില്യൺ ജില്യൺ ഡോളറുകൾ കാശുകൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉള്ള വാപ്പയാണെങ്കിൽ പോലും വാപ്പ പറയൽ എന്താ, മോനെ എനിക്ക് ഞാൻ നല്ല ബൈക്കല്ല, എസ് ക്ലാസ് ബെൻസ് തന്നെ, റേഞ്ച് റോവർ തന്നെ എനിക്ക് വാങ്ങിത്തരം. പക്ഷെ ഇപ്പൊ മോനെ പറയരുത്, ഇപ്പം വാങ്ങി തന്നാല് ലൈസൻസിന്റെ പ്രായത്തിട്ടില്ലല്ലോ, ഇപ്പം വാങ്ങി തന്നാൽ വല്ലതും സംഭവിച്ച അത് എനിക്ക് വിഷമാകൂലേ, അത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. വാപ്പക്ക് കഴിയാത്തോണ്ട് നേരത്തെ കയ്യിൽ കാശില്ലാത്ത വാപ്പ, പട്ടി കിടക്കുന്ന വാപ്പ ഏത് രൂപത്തിലാണ് ആ പരീക്ഷാ ഫീസ് ഒപ്പിച്ചത്? അതേ മകൻ എത്ര കോടികൾ കയ്യിലുള്ള വാപ്പ കൊടുക്കൂല. എത്ര സംഭവങ്ങൾ ഉണ്ടാകും എന്റെ ജീവിതത്തിൽ, ധാരാളം അനുഭവങ്ങൾ ഉണ്ട്. ചോദിച്ചത് ചിലപ്പോൾ ചോദിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ വലിയ മാനസീരോഗ്യായി പോകുകയും മലപ്പുറം തറയിട്ടാൽ എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു മാമാജിയാണ് സാധു മനുഷ്യൻ്റെ, അയാള് ഗൾഫിൽ പോയിട്ട് കുറേ കാലം അവിടെ നല്ല റിസൈൻ ചെയ്ത് വന്നു. എടവണ്ണപ്പാറ 1 ഏക്കർ 500,000 രൂപക്ക് വയലുവായി. അങ്ങനെ ഇതെന്തെങ്കിലും ചെയ്യാന്ന് കരുതിയിട്ടാണ് റിസൈൻ ചെയ്ത് വന്നത്. എല്ലാ സ്വലാത്തിനും വരും, മലപ്പുറം മേൽമുറി സ്വലാത്തിനെ കറി വരുമ്പോൾ ഇത് വിൽക്കാൻ കരുതിയിട്ടാണ്. എല്ലാ ആഴ്ചയും അമ്പറത്ത് പോകുന്നു, ഇത് വിൽക്കാൻ കരുതിയിട്ടാണ്. പക്ഷേ സ്ഥലം വിൽക്കുന്നില്ല. വർഷങ്ങളോളം പറഞ്ഞ് പറഞ്ഞ് സമാധാനിപ്പിച്ച് വാക്കുകൾ തീർന്നു എന്ന് പറഞ്ഞു. മാഷാല്ലാഹ് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ അവിടെയാണ് KSRTC ബസ് സ്റ്റാൻഡ് പാസായത്. തങ്ങളെ കുട്ടി തങ്ങളെ മുഹമ്മദ് സഹീലല്ലേ, തങ്ങളെ കുട്ടി തീരെ സുഖമില്ലാതെ മുഹമ്മദ് സഹീൽ എന്ന കുട്ടി ഹോസ്പിറ്റലാ മംഗലാപുരത്തിൽ അല്ലേ, മകളെ കുട്ടി തീർത്തു തങ്ങൾ പെട്ടെന്ന് പോകുന്നു, തങ്ങൾ തീർത്തും നീ ഷിഫയാക്കണേ അള്ളാ, തീർത്തും നീ ഷിഫയാക്കണേ അള്ളാ, സലാമത്താക്കണേ അള്ളാ,
തങ്ങളെ സംഭാവന നൽകിയിട്ടുണ്ട്. തീർത്തും നിശ്ചയിപ്പിക്കണം, മനസ്സിലാക്കണം. അതേ സ്ഥലത്താണ് പിന്നെ കേട്ടുണ്ടപ്പാറ ബസ് സ്റ്റാൻഡ് വാസായത്. അപ്പോഴോ സെന്റിന് ഇത്ര വില 5 ലക്ഷമല്ല 50 ലക്ഷമൊക്കെ മാറി. അതെങ്ങനെ 5000 രൂപയ്ക്ക് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളതുകൊണ്ട് മാനസിക രോഗിയാകൂലായിരുന്നു. അപ്പൊ ഇതൊന്നും ചിലപ്പോ നമുക്കിതൊന്നും അറിയില്ല. കുട്ടിക്കറിയാത്ത ഉപ്പാക്കറിയാം. ഉപ്പാക്കറിയാവുന്നതിന്റെ 1000, 10000 മടങ്ങ് അള്ളാഹുവിനെ അറിയാം. അതാണ് ചിലപ്പോൾ നാളെ ആഖിറത്തിൽ അള്ളാഹു തആല അല്ലെങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷം നൽകും. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ സയ്യിദുൽ ഖൗം അബുൽ അബ്ബാസ് ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഒരു യാത്രയിൽ ഒരു കുട്ടിയെ കൊന്ന കഥ നിങ്ങൾക്കറിയും. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനീനി ഫഖശീന അൻ യുർഹിഖഹും അത്ഖിയാന വകുഫ്ര ഫഅറദ്ന അൻ യുബ്ദലഹുമ ഖൈറൻ മിൻ. പകരം നല്ലൊരു കുട്ടി അല്ലാഹു തആല കൊടുത്തു. ഈ കുട്ടി ആരാന്നറിയാം? ഒരു പെണ്ണാണ്. ഒരാൺകുട്ടിക്ക് പകരം എങ്ങനെയാണ് പെൺകുട്ടി പകരമാവുക? എല്ലാവർക്കും ആണിന്റെ പകരം ആണാവാനല്ലേ ആഗ്രഹം ഉണ്ടാകുക? ആ വധിക്കപ്പെട്ട ആൺകുട്ടിയേക്കാൾ ഏറ്റവും ഉത്തമമായ ഖൈറ് പെൺകുട്ടി. അഥവാ ആ മകളെ കല്യാണം കഴിച്ചത് ഒരു നബിയാണ്. ആ നബിക്ക് ആ മകളിലൂടെ ജനിച്ചത് 12 നബിമാരായ മക്കളാണ്. അപ്പൊ നമ്മളൊന്നും ഒന്നിലും പഠിച്ചവനെ പെൺകുട്ടിയെ പോയല്ലോ ഞാൻ തക്കാട്ടുക. അങ്ങനൊക്കെ ശാപം പേറി നടക്കുന്നവർ എന്നും ശാപം പേറി നടക്കേണ്ടി. അള്ളാഹു ആ കുട്ടിയെ തന്ന കബ്ബയ്ക്ക് നന്നാക്കി തീർന്നേ. പെൺകുട്ടിയെ തന്ന അൽ ബറക്കത്തു ഫിൻ നിസാ, പെൺകുട്ടിയിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ 100% വിശ്വസിക്കുന്നു. ആ പെൺകുട്ടി അപ്പേ ഉന്നസ്ഥാനത്ത് എത്തിക്കണേ. ആ ഒരു സമാധാനം നമുക്ക് അള്ളാഹു നൽകുന്നത് എന്താണോ അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തആല അതെല്ലാം ഖൈറിലാക്കി തരാൻ റബ്ബിന് കഴിയുക തന്നെ ചെയ്യും. എത്ര സംഭവങ്ങൾ ഞാൻ ഒരൊറ്റ സംഭവം പറയാം. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവരുടെ മകൾക്ക് പെങ്ങൾക്ക് 2 കൈയും മുട്ടിലില്ല 2 കാലും ഇല്ല. ഏകദേശം 10, 18, 19 വയസ്സായി. ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു, സുഹൃത്തെ പെങ്ങളെ കല്യാണം കഴിക്കണ്ടേ? എന്റെ അത്ഭുതത്തോടെ കല്യാണം കഴിക്കണം. 2 കൈയും ഇല്ലാതെ 2 കാലും ഇല്ലാതെ എങ്ങനെ കല്യാണം കഴിക്കുക? എന്താ ചെയ്യുക? വികാരം കാലില. അതേതൊരു മനുഷ്യനും ഉണ്ടാകുന്നതല്ലേ? നിങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ താല്പര്യമില്ലാതെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴാണെങ്കിലോ സത്യത്തിൽ ഈ കുട്ടിയുടെ മനസ്സിൽ നീറിപ്പുകയുന്ന ഒന്നാണ്. ആരാണ് വാക്കിനോട് ചോദിച്ചിട്ടുള്ളത്? അങ്ങനെ അവര് വമ്പിച്ച കല്യാണം നടത്തി. 5000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാജിനുള്ള മസ്ജിദിലാണ് കല്യാണം നടത്തുന്നത്. യാതൊരു ശാരീരിക മാനസിക വൈകല്യങ്ങളും ഇല്ലാത്തൊരു വരനെ കണ്ടെത്തി. പരമദരിദ്രനാണ്, പക്ഷെ അവന് വീട് വെച്ചു കൊടുക്കാം. അവന്റെ കുടുംബത്തിന് വേറെ വീട് വെച്ചു കൊടുക്കാം. അവന്റെ എല്ലാം ഏറ്റെടുത്ത് കല്യാണം നടത്തി. 2 മാസം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ കാര്യം ബേജാറിലാണല്ലോ, ഗർഭിണിയായി. എന്ത് ബേജാറ്? കുട്ടിക്കാരാ മുലൊടുക്കുക? 2 കൈയും ഇല്ലാതെ മുലൊടുക്കണമെങ്കിൽ 2 കൊല്ലം മുലൊടുക്കണ്ടേ? മലപ്പുറത്തൊക്കെ എനിക്ക് ഇവിടെ ചാർജ് നമ്മളൊക്കെ 40, 45 ഇത് 2 കൊല്ലം ആർക്കാ കൊടുക്കാൻ കഴിയ? ആർക്കാ നോക്കാൻ കഴിയ?
മുല കുടിക്കണമെന്ന് തോന്നിയാൽ ഉമ്മയെ കിടത്തും, ഉമ്മയുടെ നെഞ്ചത്ത് കയറിയിരിക്കും കുട്ടി, ശിബിരം കുട്ടി മുല കുടിക്കും. എത്രയെത്ര സംഭവങ്ങൾ ഇന്ന് ലോകത്തിന് മുമ്പിൽ ജീവിക്കുന്ന ഇക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ലോക ഫുട്ബോൾ ഉദ്ഘാടനം ചെയ്ത ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. കേരളത്തിൽ ജീവിച്ചിരുന്ന അബൂ ഷാക്കിറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അബൂ ഷാക്കിറോടൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, രണ്ട് കയ്യും കാലില്ലാത്ത കോയമുസ്ലിയാർ, അവരൊക്കെ രംഗങ്ങൾക്ക് അറിയും. വാപ്പക്ക് പത്ത് പെൺമക്കളാണ്, വാപ്പക്ക് പത്ത് പെൺമക്കളാണ്, പരമദരിദ്ര കുടുംബാണ്. ആ പത്ത് പെൺമക്കളെ മൂന്ന് രക്ഷപ്പെടുത്താൻ ഒരാൺകുട്ടി ഉഞ്ചരിച്ചെങ്കിൽ എന്ന് വാപ്പ ദീർഘകാലം ദ്വാ ചെയ്ത് നേർച്ചയാക്കി. ഓരോ പെൺകുട്ടി പ്രസവിക്കുമ്പോഴും ഇനി അടുത്തൊന്ന് ആൺകുട്ടിയായെങ്കിൽ, അടുത്തൊന്ന് ആൺകുട്ടിയായെങ്കിൽ ഓരോ പെണ്ണിന്റെ പിന്നാലെ പത്ത് വേറെ പെണ്ണിന്റെ പിന്നെ വേറെ പെണ്ണ് പത്ത് പെൺകുട്ടിയായി. പതിനൊന്നാമത്തെ പ്രസവിച്ച ആൺകുട്ടിയാണ് ആ ആൺകുട്ടി. രണ്ട് കയ്യും ഇല്ല, രണ്ട് കാലും ഇല്ല. എന്നാ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. 1990 രാത്രി 2 മണിക്ക് മസ്ജിദുൽ ഹറാമില് മതാഫില് അവരും ഭാര്യയും മക്കളെയും കുട്ടികളെ എല്ലാരും കൂടി കണ്ടത്. എന്നിട്ട് എന്നോട് പറയാം, തങ്ങളെ എനിക്ക് പത്ത് പെങ്ങന്മാരാ, പത്ത് പെങ്ങന്മാരെ ഞാൻ കെട്ടിച്ചയച്ചു, പത്ത് പെങ്ങന്മാർക്കും ഞാൻ വീടുണ്ടാക്കി കൊടുത്തു, പത്ത് പെങ്ങന്മാരും പുതിയാപ്പിളാരും ഞാൻ ഹജ്ജിന് കൊണ്ടുവന്നു. ഇപ്പോഴിതാ എന്റെ ഭാര്യയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ഞാൻ ഹജ്ജിന് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ആലോചിക്കട്ടെ. രണ്ട് കയ്യും കാലുള്ള എത്ര കോടീശ്വരന്മാർ എങ്ങനെ ചെയ്തത്? ഈ രണ്ട് കൈയില്ലാത്ത രണ്ട് കാലില്ലാത്ത അബൂ ഷാക്കിർ മൊയ്തീൻ കോയമുസ്ലിയാർ, അല്ലാഹ് അവരുടെ ദറത് ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ അല്ലാഹുവിന്റെ ഖളാഇൽ അങ്ങ് തവക്കുലാക്കി. ആർക്കാ കഴിയ ഞാൻ അങ്ങനെ എപ്പോഴും അതിലെ കണ്ണുക്കാണ്. പത്ത് പെങ്ങന്മാരെ രണ്ട് കയ്യും ഇല്ലാതെ രണ്ട് കാലില്ലാതെ അവരാ കഴിച്ച പത്ത് പെങ്ങന്മാർക്ക് ഉണ്ടാക്കി കൊടുത്ത് രണ്ട് കയ്യും രണ്ട് കാലും ഇല്ലാതെ പത്ത് പെങ്ങന്മാരും പുതിയാപ്പിളാരും ഹജ്ജിന് കൊണ്ടുവന്നത്. ഇപ്പോ അവരെ മക്കളും ഭാര്യയും കുട്ടികളെയും കുടുംബത്തെയും കൊണ്ടുവന്നു. മാത്രല്ല എത്ര പള്ളികൾ ഉൾപ്പെടുത്തിയത്. 1970, 1972, 1975, 1980 കാലഘട്ടങ്ങളിൽ ഗൾഫുകളൊന്നും ഇല്ലാത്ത കാലത്ത് എത്രയോ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ അവരുടെ വാഗ്ധാരണികളിലൂടെ അവരുടെ വാഴലുകളിലൂടെ ഇവിടൊക്കെ വന്നിട്ടുണ്ടാവൂലേ, വന്നിട്ടുണ്ടാവുമല്ലോ. എത്ര വാഴലുകളാണ്, എന്നും വാഴല്ല വാഴതൊക്കെ ഒന്ന് എന്താ കാട്ടി ചെറിയ കുട്ടികൾ എടുത്തുകൊണ്ട് കൊണ്ടുവരും. എന്നിട്ട് വാഴലങ്ങ് തുടങ്ങിയാൽ മാഷ അപ്പൊ പഠിക്കുക, അത് ഉറച്ച് വിശ്വസിക്കുക. വിശിഷ്യ റമദാനു ശരീഫ വരാനിരിക്കുന്നത്, റജബ്